ഗസ്റ്റിൻ്റെ വക ഓഫറുണ്ടാവും, ഓഫറുണ്ടാവും. ഓക്കെ, ഹലോ ചങ്ങായിമാരെ, നമസ്കാരമുണ്ട്. എന്തെല്ലാം ഉണ്ട് വിശേഷം? സുഖമല്ലേ? വർക്ക് കിച്ചൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിന്നൊരു ഫാം വിസിറ്റിങ്ങുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നത്. അന്നേരപ്പം ഫാം വിസിറ്റിങ്ങിന് നമ്മുടെ ചങ്ങായിയുടെ അടുക്കലേക്ക് തന്നെയാണ് പോകുന്നത്. ചങ്ങായി എന്നെ വിളിക്കും, അന്നേരപ്പം എനിക്ക് ടൈം ഉണ്ടാവുക. എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ പുള്ളിയുടെ ഒക്കെ ചെല്ലാന്ന് പറയുമ്പോൾ പുള്ളിക്ക് ടൈം ഉണ്ടാവില്ല. അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് നമുക്ക് ഇന്നൊരു ടൈം രണ്ട് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അവിടേക്ക് പോയാലോ, അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ക്വാ ഗ്രീനറി എന്ന് പറഞ്ഞ നമ്മുടെ ചെങ്ങായത്, കുറേ കാലം ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടു, അതായത് ജസ്റ്റിൻ എന്നാണ് പുള്ളിയുടെ പേര്. ജസ്റ്റിൻ എന്ന് പറഞ്ഞ ചെറിയ മുതലാളിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിലെ ആ ഫാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫാമിനെ എല്ലാം കാണാനായിട്ട്. ഇപ്പം മുതലാളി ബാ, ഇതാണ് നമ്മുടെ മുതലാളി ജസ്റ്റിൻ ഭായ്. ജസ്റ്റിൻ ഭായ് കുറേ ഇതാ, ജസ്റ്റിൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതാ കടിച്ച് കയറാ. അപ്പാ നമുക്ക് മുന്നോട്ട് നീങ്ങാം അല്ലേ? ഇതെന്താണ് സംഭവം? ചെറിയൊരു ബയോഫോക്സ് ഇഷ്ടമാണ്. ബയോഫോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ഫിഷിന് കൊടുക്കുന്ന എന്നാ പറയാ തീറ്റ തീറ്റ അത് ഫുള്ളായിട്ട് ഫിഷ് കൺസ്യൂം ചെയ്തിട്ട് അപ്പം അതിൻ്റെ വേസ്റ്റ് വരും. ഓക്കെ, ആ വേസ്റ്റിനെ വീണ്ടും ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെക്നോളജിയാണ് ബയോഫ്ലോക്ക്. ബയോഫ്ലോക്ക് അപ്പോൾ ഫുൾ ടൈം ഇതിനകത്ത് തീറ്റ ഉണ്ടാവും. അതായത് ഇപ്പം പുഴയിലെ ഒരു സിസ്റ്റം, പുഴയിലെ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോ ഫ്ലോക്സുകളാക്കും. ആ ഫ്ലോക്സുകൾ മീൻ വീണ്ടും ഭക്ഷിച്ച് ഭക്ഷിച്ച് അതിനെപ്പോഴും തീറ്റ എവിടെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എപ്പോഴും എപ്പോഴും തീറ്റ കൊടുത്തോണ്ടിരിക്കണ്ടാവും. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യമേ വലിയതിനകത്തേക്കാണോ ചെറുതിനകത്തേക്കാണോ ഇതെന്നാ സംഭവം? ഈ ഒരു ടാങ്ക്, ഈ ഒരു ടാങ്ക് ടാങ്കിന്റെ സിസ്റ്റം മെയിനായിട്ട് ഒരു 3 ഡയമീറ്റർ ഉള്ള ടാങ്കാണ്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് എയറേഷൻ കൊടുത്താക്കുന്ന HAP 120 എയറേറ്റർ ആണ് കൊടുത്താക്കുന്നത്. HAP 120 ഹെലിയ HAP 120 എന്ന് പറഞ്ഞ ഒരു എയറേറ്റർ ആണ്, എയർ പമ്പ് എന്ന് പറയും. പിന്നെ ഇതിനുള്ള സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേസ്റ്റ് വലിച്ചു കളയാനുള്ള ഒരു വാൽവ് കാര്യങ്ങളും ഉണ്ട്. അതാണ് ഇതിന്റെ ഇത്. ഓക്കെ, അതായത് ഇപ്പം ഈ സക്കിംഗ് പ്രഷർ പോലെ ഒരു സംഭവമാണ്. സക്കിംഗ് പ്രഷർ പോലെയല്ല, എന്നാ പറയാ, ഇത് ഏറ്റവും അടിഭാഗത്താണ്, ഏറ്റവും അടിഭാഗത്ത് ഇതിന്റെ കുളത്തിന്റെ ആകൃതി ഒരു എന്നാ പറയാ കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. ആ കോണിന്റെ ഏറ്റവും അടിയിൽ നിന്ന് നമ്മളൊരു പൈപ്പ് ഇട്ട് പുറത്തേക്ക് നമ്മൾ എന്നാ പറയാ വേസ്റ്റ് അടിഞ്ഞു കൂടുമ്പോൾ വാൽവ് തുറന്ന് കളയാണ്. വാൽവ് കാണിച്ചു തരാം. ഓക്കെ, ഈ വാൽവ് നമ്മൾ ടൈറ്റ് ആയാലോ തുറക്കലൊന്നും ഇല്ലേ? ഇത് നമ്മളൊരു ഒരു 2-4 ദിവസം കൂടുമ്പോ ഈ വേസ്റ്റ് വെള്ളം ഒഴിവാക്കി കളയാണെങ്കിൽ മീനുകൾ കുറച്ചും കൂടെ ലൈഫും പറയാൻ പറ്റിയല്ല, സേഫ് ആയിരിക്കും. ഇപ്പൊ ഇതിനകത്ത് ഏത് മീനാ ഉള്ളത്? ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് വാളയുണ്ട്, നട്ടറുണ്ട്, തിലാപ്പിയുണ്ട്. ഇത് മൂന്നും പിടിച്ചിട്ടാക്കുവാണ്, അത് കൊടുക്കാൻ വേണ്ടിട്ട്. അതായത് ഇപ്പം നമ്മളിപ്പം വിളവെടുപ്പിന് വേണ്ടിട്ടുള്ള സാധനം. അതെ, ഓക്കെ ഓക്കെ, അത് ഇപ്പം വിളവെടുപ്പിന് വേണ്ടിയുള്ള മാത്രം സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് ഫ്ലോക്സുകളൊന്നും ബയോഫ്ലോക്സ് കാലിയാക്കിയതാണ്. ഇപ്പം നോർമൽ വെള്ളമാണ്, നോർമൽ വെള്ളം, നോർമൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് വേണം പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ ഓക്കെ, അതാ പിന്നെ ഈ ഒരു കളർ ഇങ്ങനെ, അത് ഇപ്പം നന്നായിട്ട് വെയിലടിക്കുന്ന കാരണം ആൽഗകളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആൽഗ ഫോം ആയതാണ്. ഓക്കെ ഓക്കെ, ആ അതായിരിക്കും പൈപ്പേ കൂടെ അല്ലേ? പച്ച കളർ, പച്ച കളറല്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ചാണ കലക്കിയ മാതിരി. അതിന്റെ ആയിരിക്കും പൈപ്പേ കൂടെ അല്ല, വെയിലടിക്കുന്ന കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ആൽഗ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇത് എയറേഷൻ, ഇത് എയറോക്സി ട്യൂബ് എന്ന് പറയും. എയറോക്സി ട്യൂബ് നമ്മൾ ആ എയർ പമ്പ് നേരത്തെ കാണിച്ച എയർ പമ്പ് എന്ന് പറഞ്ഞ അതാണ്. ഒറ്റൊരു പമ്പ് എന്ന് ഇത് മുഴുവൻ നടക്കുന്നത്? നാലെണ്ണത്തിന് എയറോക്സി പമ്പിലേക്ക് കണക്ട് ചെയ്തിരുന്നു. അതായത് 4 ഔട്ട് ഉണ്ട്, 4 ഔട്ടും ഈ എയറോക്സി പമ്പ് കണക്ട് ചെയ്തായിരുന്നു. എയറോക്സി ട്യൂബ്, ഈ ട്യൂബിൽ നിന്ന് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസോൾവ് ആകും. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, നമുക്കിനി ഉള്ളിലേക്ക് കിടക്കാം അല്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ
കുളം അല്ലേ, ഇതല്ലേ ഏറ്റവും വലിയ പോണ്ട്? നമുക്ക് ഈ പോണ്ടിനകത്ത് കയറിയാ പതിമൂന്ന് മീറ്റർ നീളം, ഒരു 8 മീറ്റർ വീതി, ഒരു ആവറേജ് ഒരു 2 മീറ്റർ ആഴമുണ്ട്. 2 മീറ്റർ താഴെയുണ്ട്. അതായത് ഇപ്പം വെള്ളമുള്ള മേൽഭാഗം 1.5 മീറ്ററും താഴ്ഭാഗം 2 മീറ്ററും. ഓക്കെ ഓക്കെ. ചെരിഞ്ഞാണുള്ള, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിവ്, ഇങ്ങോട്ട് സ്ലോപ്പ് അല്ലേ. അവിടെ ഇപ്പം 3 മീറ്റർ ഉണ്ടാവൂലേ? ഇവിടെ ഇപ്പം മോട്ടറാണ് ഉദ്ദേശിച്ചത്? അല്ല, അവിടെ ആ എൻ്റെ അവിടെ ഇപ്പം ഏകദേശം ഒരു 1.5 മീറ്ററോളം താഴ്ചയുണ്ട് അവിടെ. ഇവിടെ ഏകദേശം ഒരു 1.5 മീറ്ററോളം താഴ്ചയുണ്ട്. ഇപ്പം വെള്ളം കിടക്കുന്ന, വെള്ളം കിടക്കുന്ന മോട്ടറും. ഇത് ഇന്ന് താഴെ പോവോ? ഇതിനകത്ത് ഇപ്പൊ ഏതൊക്കെയാ മീനുകളുള്ള? ഇതിന്റെ അകത്ത് റെഡ് തിലാപ്പിയ ഉണ്ട്, ഗവൺമെന്റിന്റെ ഗിഫ്റ്റ് ഉണ്ട്, ചിത്രലാടയുണ്ട്. എല്ലാം തിലാപ്പിയ വർഗത്തിൽപ്പെട്ട മീനുകൾ തന്നെയാണ്. ഇതിനകത്ത് തിലാപ്പിയ മാത്രമേ ഇട്ടിട്ടുള്ളൂ? തിലാപ്പിയ, കാരണം നമ്മൾ മീൻ ഇടുമ്പോ എപ്പോഴും ഒരേ ഐറ്റം തന്നെ ഇടുന്നതാണ് നല്ലത്. കാരണം ഈ മീനുകൾക്കൊക്കെ പലതരം പ്രതിരോധശേഷിയല്ല, എന്തെങ്കിലും രോഗമോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പം. ഒരുതരം മീനുകൾ തന്നെയാണ്. ജസ്റ്റിൻ ചേട്ടാ, അന്നേരം പോലെ ഇതിനകത്ത് വെള്ളമൊക്കെ എങ്ങനെയാ ചേഞ്ചിങ്ങിനൊക്കെ? ഇതിൽ വെള്ളം നമുക്ക് ചേഞ്ച് ചെയ്യുന്ന അത്ര പ്രാക്ടിക്കൽ അല്ല, കാരണം ഇത്ര ഏരിയ ഇല്ല. ഇതിപ്പോ 2 ലക്ഷം ലിറ്റർ ഉണ്ടല്ലോ. 2 ലക്ഷം ലിറ്റർ വെള്ളം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടികടിന്ന് ഇവിടുന്ന് വേസ്റ്റ് നമ്മൾ വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്യാം. അപ്പോൾ അതായത് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കൽസ് ഒന്നും ഉണ്ടാകത്തില്ല. മണ്ണിര കമ്പോസ്റ്റിലേക്ക് ഇതിന്റെ അടിയിലെ അതുപോലെ തന്നെ ആ വാൽ പോലെ തന്നെയാണോ? അല്ലല്ല, മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കി അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് വലിച്ചു കളയാനുള്ള ഒരു സംവിധാനമില്ല. അപ്പൊ കുളം വറ്റിക്കുവാണ്, വർഷത്തിൽ ഒരിക്കൽ കുളം വറ്റിക്കുക. അതിന്റെ അകത്തൊക്കെ നമുക്ക് വറ്റിച്ചു വറ്റിക്കേണ്ട ആവശ്യമില്ല, വെള്ളം തുറന്നു തുറന്നു വിട്ടാണ്. അതിനു വേണ്ടിയാണല്ലോ ഇരിക്കും മോട്ടർ അല്ലേ? ആ ഒരു മോട്ടർ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ തന്നെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സംഭവം, അതിന്റെ ആ എയറേറ്ററിന്റെ സംഭവം PVC നമുക്ക് 5 ഔട്ടാ കൊടുത്താൽ. ആ 5 ഔട്ട് ചെല്ലുന്നത് സെന്റിമീറ്റർ എന്നാ പറയാ ലെങ്ത് ഉള്ള എയറോക്സ് ട്യൂബിലേക്കാണ്. 50 സെന്റിമീറ്റർ റൗണ്ട് ാണ് ഇപ്പൊ കാണുന്ന അത് ചെല്ലുന്നത്. എയറോക്സി ട്യൂബിൽ നിന്നാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബബിൾസ് അല്ലേ? അതെ അതെ, ബബിൾസ് ആണ് മുഴുവൻ. ബബിൾസ് ഉള്ളത് ഓക്സിജൻ ആണ്. ഡിസോൾവ് ഓക്സിജൻ എന്ന് വെച്ചാൽ, ഡിസോൾവ് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അതായത് മീനിന് വേണ്ട, മീനിന് വേണ്ട ഓക്സിജൻ, എയറിൽ ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്, പക്ഷെ അത് മീനൊക്കെ കിട്ടത്തില്ല. അതാണ് വാവിളിച്ച് മീൻ എടുക്കുന്നത്. വെള്ളത്തിലുള്ള ഓക്സിജൻ, അതായത് ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ, ഡിസോൾവ് ഓക്സിജൻ ആയിക്കോട്ടെ. ശരി, എനിക്കറിയത്തില്ല കേട്ടോ, സത്യം ഇപ്പോഴും അറിയുന്നു ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടാവും. ടൈം മുതലാളി ഒരു സെക്കൻഡ്. ആ നമ്മളെ ഈ ഒരു ടാങ്കിനൊക്കെ ഇതിപ്പോ ഇത്രയും സംഭവത്തിന് എത്ര രൂപയായിട്ടുണ്ടോ ഏകദേശം? ഇതിന്റെ മൊത്തത്തിൽ കോസ്റ്റ് ഏകദേശം 5 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. ഇതൊരു പ്രോജക്റ്റാണ്, ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഇത് ലോണിൽ ചെയ്താ? ലോണിലല്ല, നമുക്കിപ്പോ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ആയി പോയി. കാർഷിക ലോണുണ്ട്. എവിടുന്ന്? ഉളുക്കൽ ബാങ്ക്. നമ്മുടെ മണിക്കട ബ്രാഞ്ച്? മണിക്കട ബ്രാഞ്ച് അല്ല, ഉളുക്കൽ ബ്രാഞ്ച്. അപ്പം 5 ലക്ഷം രൂപയുടെ മുതലാണ് ഈ ഘടകം. 5 ലക്ഷം രൂപ അതിനുശേഷം കുറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, 5 ലക്ഷം കൊണ്ട് ഇതല്ലേ തുടങ്ങി? ഇത് മാത്രമല്ല, മേലിൽ കാണുന്ന സർക്കുലേഷൻ അക്വാകൾച്ചർ സിസ്റ്റം വരുന്ന ഒരു പ്രോജക്റ്റാണ്. അതായത് മുഴുവൻ കറങ്ങി കറങ്ങി വരുവാണ്. മുമ്പാണ് ഇത് മൂന്നാമത്തെ വർഷം കഴിഞ്ഞു. മൂന്നാമത്തെ ആനിവേഴ്സറി എപ്പോഴാണ്? ഏപ്രിൽ 15 കേട്ടോ. വിളവെടുപ്പിന്റെ 3ാമത്തെ വർഷം. എന്തായാലും ഓഫറുകളൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ? നിന്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു വരുവാണെങ്കിൽ ഓഫർ തരാം. ആയിക്കോട്ടെ, തീർച്ചയായും. പിന്നെ മീനുകളെ കൊടുക്കുന്നുണ്ടല്ലേ, സെയിലുണ്ടല്ലേ? അതെ, കുഞ്ഞുങ്ങളെ ഇപ്പൊ സെയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതേപോലെ തന്നെ വലുതാണ് മെയിൻ ആയിട്ടുള്ളത്. വലുത് തിലാപ്പിയുടെ ഐറ്റം, അത് തിലാപ്പിയ ഉണ്ട്. അതേപോലെ തന്നെ ആബോലി നട്ടർ റെഡ് ബെല്ലി എന്നൊക്കെ പറയുന്ന ആ മീനുണ്ട്. പിന്നെ നാളെയുണ്ട്. ഇത് മൂന്നും സെയിലിന് റെഡിയാണ്. സെയിലിന് റെഡിയാണ്, നേരെ കൊടുക്കുന്നുണ്ട്, ഓൾറെഡി കൊടുത്തോണ്ടിരിക്കുന്നു.
ഒരു വിളവെടുപ്പിന്റെ കാലം ആയെന്ന് കഴിഞ്ഞായല്ലേ. ഇനിയിപ്പോ നമുക്ക് എപ്പോഴും പിടിക്കാം, പിടിക്കാവുന്ന രീതിയിൽ വർഷം മൊത്തം എപ്പോഴും ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഈ ചേട്ടയാണ് ഇപ്പൊ എവിടുന്ന മീനുകളെല്ലാം വരുന്നത്? ഇത് ഇപ്പം ചിത്രലാട, അതേപോലെ തന്നെ എന്താ പറയാ, ചിത്രലാട എന്ന് പറഞ്ഞ മീന് രണ്ട് ഹാച്ചറീസ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പം എം എം ഹാച്ചറീസ് വരുന്നുണ്ട്, ഗ്ലോബൽ കമ്പനിയുടെ വരുന്നുണ്ട്. എം എം ഹാച്ചറി എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡാണ്, ഛത്തീസ്ഗഡ് ആന്ധ്രയാണ്. പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങള് വാള, നട്ടർ, അതേപോലെ ഒക്കെ പറഞ്ഞ അങ്ങനെ കട്ടിലാ രോഗ ഇതെല്ലാം വരുന്നത് കൽക്കത്ത, ചെറിയ ചെറിയ ഹാച്ചറീസ്. അല്ലാതെ നമുക്കിപ്പോ നിലവില് ഇല്ല, കേരളത്തിൽ കിട്ടാനല്ലേ. ഇപ്പൊ എല്ലാവരും തന്നെ ഉള്ളതെല്ലാം പുറമേ തന്നെ വരുന്നത് അല്ലേ? എല്ലാം പുറമേ തന്നെ ബ്രീഡ് മാത്രമാണല്ലേ. നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് ഇതല്ലാണ്ട്, ഈ ഒരു പരിപാടി അല്ലാണ്ട്? നമുക്ക് ഇവിടെ മനസ്സിലായി മീനുകളാണ് അല്ലാണ്ട്, ഈ മീനുകളും അല്ലാണ്ട് വേറെ എന്തൊക്കെയുള്ള? നമുക്ക് ഇവിടെ കാടയുണ്ട്, താറാവുണ്ട്, ഗിനിയുണ്ട്, ഡക്കിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വയലുണ്ട്. നേരത്തെ അവിടുന്ന് കേറി വന്നാ പട്ടി അവിടുന്ന് കുറച്ച് ചാടിക്കാനായിട്ടാ നോക്കി. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കൊണ്ടൊന്ന് കണ്ടേക്കാം അല്ലേ. നവനപ്പോ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. ആ ഇവിടെ വാ, ഇവിടെ വാ, കരഞ്ഞോണ്ട് അവിടെല്ലേ. ഇച്ചിരി തീറ്റ ഇടുവാടെ. അതിനകത്ത് ഒരു എവിടെ ഒരു സാധനം ഞാൻ നേരത്തെ കണ്ടായിരുന്നില്ല, വെറൈറ്റി സാധനം എന്തി കിട്ടുന്നില്ലല്ലോ. ഞാൻ അതിനെ നോക്കുന്നെ കാണുന്നില്ല. ആ അത് കണ്ടോ, അത് കണ്ടോ, ഈ ഒരു സാധനം ഇത് ഏതാ ബ്രാൻഡ്? എന്തോ ഒരു സാധനം ഉണ്ട്. എല്ലാവരും അതിനിട്ട് പണിയിൽ തന്നെ അല്ലേ, കൊത്തോട് കൊത്താ കൊത്തുന്ന കേട്ടാ. ആണല്ലേ, അത്യാവശ്യം കാണാൻ വേറെ ഒരു വെറൈറ്റി സാധനം അല്ലേ. പിന്നെ അടുത്തത് ഇവിടെ കാടകളല്ലേ, കാട മാത്രം കാടയുണ്ട്, മീനുകളും ഉണ്ടല്ലേ. ഏറ്റവും പൈസ കുറച്ചുള്ള ചീത്ത കേട്ടോ ഇതല്ല, മുഴുവൻ പഴയ പി വി സി അല്ലല്ലേ. വരെ പഴയ പി വി സി പൈപ്പും കുറച്ച് നെറ്റും സംഭവം കിടുക്കി. ഇതെന്നാ അസോളയെല്ലാം വരുന്നത്? രണ്ട് മാസമായിട്ടില്ല, രണ്ട് ദിവസമായ കാടകളല്ല. ആറ് ദിവസമായല്ലേ. എല്ലാം കാട പെടകളാണ്. പൂമാരില്ലേ, പൂമാര എടുക്കാഞ്ഞോ? പൂമാരെല്ലാം കൊടുത്ത് തീർക്കുക. ഇത് മിക്സഡ് അല്ലേ, എല്ലാവരും ഉണ്ടെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് മീന് വേണമെങ്കിലും അത് കുഞ്ഞുങ്ങൾ വേണമെങ്കിലും വലിയ മീന് നമുക്ക് ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് ഇപ്പം വിളവെടുപ്പിൻ്റെ ടൈമായിട്ടുണ്ട്. അന്നേരം ഇപ്പം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അഥവാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് ഇത് കണ്ട് മേടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷന് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനൊപ്പവും അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ ഈ വീഡിയോക്കൊപ്പവും ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക, അപ്പം സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറായിട്ട് വരുന്നതെന്ന് പറഞ്ഞവർക്ക് ജസ്റ്റിൻ ബായുടെ വക ഓഫർ ഉണ്ടാവും. ഓക്കെ, അന്നേരപ്പം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകദേശം ഒന്നും പറയാൻ പറ്റുമോ? റേറ്റ് 200-250 ആ റേഞ്ചിലാണുള്ളത്. 200 എന്താ പറയുക, വാള, 230 നട്ടർ, 250 തിലാപ്പിയ. തിലാപ്പിയ ഇപ്പം ബൾക്കായിട്ട് എടുക്കുന്നവർക്കൊക്കെ അത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, തീർച്ചയായും. സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ മറക്കണ്ട കേട്ടോ. ശരി, ഓക്കെ, അപ്പം ബൈ.